പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. സിപ്പേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷില്ലിൻ പൊയ്യാറ. ഇന്ന് മാർച്ച് 1 ചൊവ്വാഴ്ച. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് നൽകിയതോടെ മാസ്ക് ഒഴിവാക്കാൻ ഒമാൻ ഒരുങ്ങുന്നു. ഇന്നു മുതൽ തുറസായ സ്ഥലങ്ങളിൽ ഇനി മാസ്ക് നിർബന്ധമില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന കോവിഡ് അവലോകന സുപ്രീം കമ്മിറ്റി അറിയിച്ചു. അതേസമയം ഇൻഡോർ ഹാളുകളിലും അടച്ചിട്ട മുറികളിലും നടക്കുന്ന പരിപാടികൾക്ക് നിർബന്ധമാണ്. 100% ശേഷിയിൽ ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കുന്ന അനുമതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഹാളുകളിലും മറ്റും നടക്കുന്ന സമ്മേളനങ്ങൾ, എക്സിബിഷനുകൾ, പൊതുപരിപാടികൾ എന്നിവയിൽ മുൻപ് നിശ്ചയിച്ച പ്രകാരം 70% ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകണം ഇവിടെ പരിപാടികൾ നടത്തേണ്ടത്. തീരുമാനങ്ങൾ ഇന്ന് മുതൽ നിലവിൽ വരും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാർച്ച് 6 മുതൽ പൂർണ്ണതോതിൽ നേരിട്ട് നടത്താമെന്നും സുപ്രീം കമ്മിറ്റി അറിയിച്ചു. കോവിഡ് മുൻകരുതൽ നടപടികൾ ഇവിടെ ഒരുക്കണം. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞതോടെയാണ് കൂടുതൽ ഇളവുകൾ അധികൃതർ നൽകിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ PCR പരിശോധന ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന കോവിഡ് അവലോകന സുപ്രീം കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഒമാൻ അംഗീകരിച്ച 2 ഡോസ് വാക്സിൻ എടുത്തവരെയാണ് RT-PCR പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയത്. ഇരട്ട ഡോസ് വാക്സിനുകളായ ഫൈസർ, ആസ്ട്രസെനക്ക, സ്പുട്നിക്, സിനോവാക്, മൊഡേണ, സിനോഫോം, കോവാക്സിൻ, സിംഗിൾ ഡോസ് വാക്സിനായ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകൾക്കാണ് ഒമാൻ അംഗീകാരം നൽകിയിട്ടുള്ളത്. യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം. യാത്രയ്ക്ക് 72 മണിക്കൂറിനുള്ളിലാണ് PCR ടെസ്റ്റ് എടുക്കേണ്ടിയിരുന്നത്. ഇതിനിടെ പരിശോധനയിൽ പോസിറ്റീവായാൽ യാത്രകൾ മുടങ്ങുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. ഭവന നഗരാസൂത്രണ മന്ത്രാലയം 20 ദശലക്ഷം റിയാലിന്റെ 11 കരാറുകളിൽ നിരവധി കമ്പനികളുമായും സ്ഥാപനങ്ങളുമായും ഒപ്പുവച്ചു. ഭക്ഷ്യസുരക്ഷയ്ക്കായുള്ള 5 കാർഷിക പദ്ധതികൾക്കായുള്ള 6 ഭൂവിനിയോഗ കരാറുകളുമാണ് ഒപ്പുവച്ചിട്ടുള്ളത്. മാംസം, മുട്ട, പച്ചക്കറികൾ, പഴങ്ങൾ, ഹൈഡ്രോപോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ഉൽപ്പാദന സൌകര്യങ്ങളാണ് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒമാനിൽ നിന്നും നാട്ടിലേക്കും തിരിച്ചൊമാനിലേക്കും ഇനി നിയന്ത്രണങ്ങളില്ലാതെ പറക്കാം. യാത്രക്കാർക്ക് ഏറെ ദുരിതം പകർന്നിരുന്ന ക്വാറന്റൈനും PCR ടെസ്റ്റുകളും ഇനി ഓർമ്മയാകുന്നു. നിയന്ത്രണ പരമ്പരകൾ ഒഴിഞ്ഞതോടെ വിമാനങ്ങളിൽ യാത്രക്കാർ വർദ്ധിക്കുമെന്ന ആശ്വാസത്തിലാണ് വിമാന കമ്പനികൾ. എന്നാൽ ഇന്ത്യൻ സർക്കാർ അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്ക് വീണ്ടും നീട്ടിയത് യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. തിരക്ക് വർദ്ധിക്കുന്നതിനിടെ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ. ഒമാനിലേക്കും തിരിച്ചുമുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയ സന്തോഷത്തിലാണ് പ്രവാസികൾ. ഒമാനിലേക്ക് 2 ഡോസ് വാക്സിൻ എടുത്തു വരുന്നവർ PCR ടെസ്റ്റ് നടത്തേണ്ടതില്ലെന്ന സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനം ഏറെ ആഹ്ലാദത്തോടെയാണ് പ്രവാസികൾ എതിരേറ്റത്. എന്നാൽ 5 വയസ്സിന് മുകളിലുള്ള 2 വാക്സിൻ എടുക്കാത്ത എല്ലാവരും PCR ടെസ്റ്റ് എടുക്കണമെന്നത് നിർബന്ധമാണ്. ഒമാനിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് PCR ടെസ്റ്റ് ആവശ്യമില്ലെന്ന് ഇന്ത്യൻ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. PCR പരിശോധനയ്ക്ക് കഴിഞ്ഞ 2 വർഷമായി ഭീമമായ സംഖ്യയാണ് ചെലവാക്കിയിരുന്നത് പ്രവാസികൾ. ഒമാനിൽ ആദ്യകാലങ്ങളിൽ 25 റിയാലാണ് പരിശോധനാ സ്ഥാപനങ്ങൾ ഈടാക്കിയിരുന്നത്. ഇന്ത്യയിലും ആദ്യകാലങ്ങളിൽ 1500 മുതൽ 2000 രൂപ വരെ ഈടാക്കിയിരുന്നു. ഒരവസരത്തിൽ ഒമാനിലെത്തുന്നവർ 3 PCR പരിശോധനകൾ വരെ നടത്തിയിരുന്നു. PCR മറ്റ് നിയന്ത്രണങ്ങളും മാറിയെങ്കിലും വിമാന സർവീസുകൾക്ക് നിയന്ത്രണം തുടരുന്നത് യാത്രക്കാർക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ മാസം ആദ്യം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സർക്കാരിന്റെ വിമാനയാത്രാ നിയന്ത്രണം തിങ്കളാഴ്ചയാണ് അവസാനിച്ചത്. കോവിഡ് കേസുകൾ കുറയുകയും വാക്സിനേഷൻ വ്യാപകമാവുകയും ചെയ്ത സാഹചര്യത്തിൽ വിലക്ക് മാർച്ച് 1 മുതൽ പിൻവലിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വിലക്ക് ഈ മാസം 23 വരെ നീട്ടുകയാണ് അധികൃതർ ചെയ്തത്. കോവിഡ് കാരണം നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകളിൽ ഏറെ ദുരിതങ്ങൾ താണ്ടിയ പ്രവാസികൾ വിലക്കുകൾ നീങ്ങിയതോടെ സന്തോഷകരമായ യാത്രകൾ നടത്താമെന്ന ആശ്വാസത്തിലാണ്. കോവിഡ് അസാധാരണ സ്ഥിതി മാറി ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലാക്കണമെന്ന് ഏകദ ചെയർമാൻ, ഒമാൻ ചാപ്റ്ററിന്റെ ചെയർമാൻ മനോജ് കരുവാട്ട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റ് അന്താരാഷ്ട്ര വിമാന സർവീസ് കോഡിന്റെ പേരിൽ എയർ ബബിൾ സർവീസാക്കിയ നടപടി പിൻവലിക്കാൻ സമയമായി. കോവിഡ് കാലത്തുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ മറ്റ് രാജ്യങ്ങൾ പിൻവലിച്ച സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് വീണ്ടും എയർ ബബിൾ സർവീസ് തുടരുന്നതും അന്താരാഷ്ട്ര വിമാന സർവീസ് സാധാരണ പോലെയാക്കാത്തതും പ്രവാസികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഇന്ത്യൻ ടൂറിസം രംഗത്തും ഇത് ഉണർവിന്റെ വേഗത കുറയ്ക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കി മറ്റ് രാജ്യങ്ങളുടെ മാതൃകയിൽ ഇന്ത്യ ഗവൺമെന്റും എല്ലാ വിമാന സർവീസുകളും കോവിഡിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. മിക്ക രാജ്യങ്ങളും മാസ്ക് വരെ ഒഴിവാക്കി ജനങ്ങൾക്ക് മുഴുവൻ സ്വാതന്ത്ര്യവും നൽകി വരുമ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് അന്താരാഷ്ട്ര സർവീസിനുള്ള വിലക്ക് നിശ്ചിതമായി നീട്ടിയത്. ഇതിൽ പുനരാലോചന വേണമെന്ന് ഏകദ ഒമാൻ ചാപ്റ്റർ ചെയർമാൻ മനോജ് കരുവാട്ട് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഒരിടവേളയ്ക്ക് ശേഷം ഇബ്രി സൂക്കിലെ ഹപ്ത മാർക്കറ്റ് വീണ്ടും സജീവമായി. പലതരം പച്ചക്കറികളും പഴങ്ങളും പ്രാദേശിക ഉൽപ്പന്നങ്ങളും വിൽക്കാൻ നിരവധി സ്വദേശികളാണ് ഇവിടെ എത്തുന്നത്. മാംസം, കോഴി, ഭക്ഷ്യവസ്തുക്കൾ, മധുരപലഹാരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ വിൽക്കാൻ വിവിധ വിലായത്തുകളിൽ നിന്നും ആളുകൾ ഒഴുകി തുടങ്ങിയതോടെ വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്.
പുരാതന കാലം മുതൽ തന്നെ ബ്രയിലെ ഹഫ്ത പ്രദേശവാസികൾക്കിടയിൽ ഒരു പ്രധാന സ്ഥലമാണ്. അടുത്ത വർഷത്തോടെ ടൂറിസം രംഗത്ത് 3 ശതകോടി റിയാൽ നിക്ഷേപം ആകർഷിക്കാനാണ് ടൂറിസം മന്ത്രാലയം ശ്രമിക്കുന്നതെന്ന് മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിച്ച് പൊതുബീച്ചുകൾ വികസിപ്പിക്കുമെന്ന് ഒമാൻ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ബിദിയ വിലായത്തിൽപ്പെടുന്ന 18 ഏക്കർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതായി വടക്കൻ ഷിർക്കിയ മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. ഭൂമിയിൽ ഭൂരിഭാഗവും കാർഷിക ആവശ്യങ്ങൾക്കായി കയ്യേറിയിരുന്നു. ഇവ നീക്കം ചെയ്യാനുള്ള നിയമപരമായ നടപടികൾ മുനിസിപ്പാലിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. രാജ്യത്താദ്യമായി പുറത്തിറക്കിയ ഇലക്ട്രിക് കാറിന് ഉപഭോക്താക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് മെയ്സ് മോട്ടേഴ്സ് കമ്പനി ഭാരവാഹികൾ അറിയിച്ചു. വാഹനത്തിനായി ഇതുവരെ 500 പേർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് മെയ്സ് മോട്ടേഴ്സിന്റെ സഹസ്ഥാപകനായ ഹൈദർ ബിൻ അദ്നാൻ അൽ സാബ്രി അറിയിച്ചു. രാജ്യത്ത് ഫെബ്രുവരി 20 ഗതാഗത രംഗത്തെ പുതിയ വിപ്ലവങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ആദ്യ ഇലക്ട്രിക് കാർ കമ്പനി പുറത്തിറക്കിയത്. കാട്ടുപക്ഷികളെ വേട്ടയാടിയ സംഭവത്തിൽ നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. വടക്കൻ ഷിർക്കിയ ഗവൺമെന്റിലെ അൽഖാബിൽ വിലായത്തിൽ പക്ഷികളെ വേട്ടയാടിയവരെയാണ് പരിസ്ഥിതി വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഒമാനിൽ മലയാളി വിദ്യാർത്ഥി നിര്യാതനായി മുളദന്തിന സ്കൂളിലെ 2 ക്ലാസ് വിദ്യാർത്ഥി ഇഹാൻ നഹാസ് ആണ് സുവൈക്കിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 7 വയസ്സായിരുന്നു. ഛർദി അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. പിതാവ് തൃശൂർ ചാലക്കുടി സ്വദേശി പനയാമ്പള്ളി വീട്ടിൽ നഹാസ് ഖാദർ ഷാഹി ഫുഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറാണ്. ബസ് അപകടത്തെ തുടർന്ന് സ്വദേശികളായ 2 വിദ്യാർത്ഥികൾ മരിച്ചു. 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദാഖിലെ ഗവൺമെന്റിലെ സുമൈൽ വിലായത്തിലെ അൽഹൂബ് ഏരിയയിൽ ഞായറാഴ്ച വൈകിട്ട് 7:30 അപകടം. നിസ്വ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് ബസ് അപകടത്തിൽപ്പെടുന്നത്. ചില വിദ്യാർത്ഥികളുടെ പരിക്ക് സാരമുള്ളതാണ്. വിദ്യാർത്ഥികളുടെ മരണത്തിൽ നിസ്വ സർവകലാശാല അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് സ്വദേശി ഒമാനിലെ സൂറിൽ നിര്യാതനായി. സൂർ ഏകയിൽ സൂപ്പർമാർക്കറ്റ് നടത്തിയിരുന്ന കൊയിലാണ്ടി മൂടാടി നോർത്തിലെ വടക്കേ നെടിയാണ്ടി വീട്ടിൽ ശാലുവാണ് മരിച്ചത്. രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 5 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യാന്തര സംഘങ്ങളുമായി ചേർന്നായിരുന്നു ഇവർ രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത്. മുദരിബും മുതലപ്പാറ ഖത്തീബുമായ ഷാഹുൽ ഹമീദ് ദാരിമിയെ മദ്രസയിൽ കയറി ആക്രമിക്കുകയും വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും മദ്രസയിലെ ഫർണിച്ചർ മുഴുവനും നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ സമസ്ത മസ്കറ്റ് ഓൺലൈൻ കൂട്ടായ്മ അപലപിച്ചു. കുറ്റക്കാരോടൻ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് യോഗം ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. ദോഫാർ ഗവൺമെന്റിലെ പ്രകൃതി ഭംഗിയെയും ജൈവ വൈവിധ്യങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകം പുറത്തിറങ്ങി. ദോഫാർ മൺസൂൺ മൗണ്ട്സ് ടു സ്റ്റാൻസീസ് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന പുസ്തകം മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായാണ് പ്രസിദ്ധീകരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനൂടെ രാജ്യത്ത് 863 പേർക്ക് കോവിഡ് ബാധിച്ചു. 2 പേർ മരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4,244. കഴിഞ്ഞ ദിവസം 1,473 പേരാണ് രോഗമുക്തി നേടിയത്. 382,244 ആളുകൾക്കാണ് ഇതുവരെ കോവിഡ് പിടിപെട്ടത്. 362,677 പേർക്ക് രോഗം ഭേദമായി. പുതുതായി 57 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ മഹാമാരി പിടിപെട്ട ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 251. ഇതിൽ 60 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കോവിഡ് കേസുകൾക്ക് കുറവുണ്ടെങ്കിലും ജാഗ്രത കൈവിടരുതെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ലോകത്തെ ഏറ്റവും വലിയ വെർച്വൽ ആശുപത്രി സൗദിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രതിവർഷം 500,000 പേർക്ക് ആതുര സേവനം നൽകാൻ ലക്ഷ്യമിട്ടാണ് സുഹ വെർച്വൽ ആശുപത്രി ആരംഭിച്ചിരിക്കുന്നത്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന്റെ 5-ാം ദിവസത്തിൽ ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തുടക്കമിട്ടു. റഷ്യൻ സഖ്യരാഷ്ട്രമായ ബെലാറസിൽ ഉക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് തിങ്കളാഴ്ച ചർച്ച നടന്നത്. ഉടൻ വെടിനിർത്തണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെട്ടു. 2 ചെറുനഗരങ്ങൾ പിടിച്ചതായി റഷ്യ അവകാശപ്പെട്ടു. 14 കുട്ടികളടക്കം 352 സിവിലിയൻ മരണമെന്ന് ഉക്രൈൻ ആരോഗ്യമന്ത്രാലയം പറഞ്ഞു. പടിഞ്ഞാറ് അസത്യങ്ങളുടെ സാമ്രാജ്യമാണെന്ന് പുടിൻ പ്രതികരിച്ചു. ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ 4 കേന്ദ്രമന്ത്രിമാർ ഉക്രൈന്റെ അയൽ രാജ്യങ്ങളിലേക്ക് പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഓപ്പറേഷൻസ് ഗംഗ ത്വരിതപ്പെടുത്താനുള്ള പ്രത്യേക ദൂതന്മാരായി കേന്ദ്രമന്ത്രിമാരായ ജ്യോതിരാദിത്യ സിന്ധ്യ, ഹർദീപ് പുരി, കിരൺ റിജു, വി കെ സിംഗ് എന്നിവരയക്കാൻ തീരുമാനമായത്. അതിർത്തി കടക്കാനാകാതെ കുടുങ്ങിയ ഇന്ത്യക്കാർ സഹായവും മാർഗനിർദ്ദേശങ്ങളും കിട്ടാതെ കടുത്ത പ്രയാസങ്ങളും ദുരിതവും നേരിടുകയാണെന്ന പരാതി വ്യാപകമായതോടെ എംബസി നിർദ്ദേശം ലഭിക്കാതെ ആരും അതിർത്തിയിലേക്ക് പോകരുതെന്ന് വിദേശകാര്യമന്ത്രാലയം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ ഒഴിപ്പിക്കലിനാണ് മുൻഗണനയെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി.
ഒമാനി റിയാലിന് 195.10 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Kanji Exchange. Weather reports. മസ്കറ്റ് ഗവൺഡേറ്റിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 34°C, കുറഞ്ഞ ചൂട് 25°C. Today's gold rate is brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. 22-carat സ്വർണ്ണം ഗ്രാമന് 23.300 രൂപ. സിപ്പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ സിപ്പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ്